ഓം ശാന്തി. ധനത്തെ ആകർഷിക്കുന്ന ചില യന്ത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ സമ്പത്തിനെ ആകർഷിക്കുന്ന യന്ത്രം മനസ്സാണ്. പക്ഷേ എല്ലാ മനസ്സും ധനത്തെ ആകർഷിക്കില്ല. പവിത്രതയുടെ മന്ത്രത്വനെ ഉയരുന്ന മനസ്സ് എല്ലാ പ്രകാരത്തിലുള്ള സമ്പത്തിനെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. സുഖത്തെ, സന്തോഷത്തെ, സമാധാനത്തെ, സമൃദ്ധിയെ. പവിത്രമായ മനസ്സെന്നാൽ അശുദ്ധിയുടെ അംശം പോലും അവശേഷിക്കാത്ത മനസ്സ്. ഓരോ സ്പന്ദനത്തിലും സ്വന്തം മംഗളത്തോടൊപ്പം ലോകത്തിൻ്റെ മംഗളവും കാംക്ഷിക്കുന്ന മനസ്സ്. തീർച്ചയായും അതത്ര നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമേയല്ല. തുടർച്ചയായ പരിശ്രമം തന്നെ വേണം. സ്വന്തം മനസ്സിനെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. മനസ്സ് എത്രത്തോളം പവിത്രമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് മറ്റുള്ളവരെയല്ല, അവനവന് ബോധ്യമാകണം. യാതൊരു അമംഗളത്തിൻ്റെയും ലാഞ്ചന പോലും മനസ്സിൽ നിന്നുയരുന്ന ഒരു ചിന്തയിലും ഇല്ല എന്ന്. അപ്പോഴേ മനസ്സ് പവിത്രമാണെന്ന് പറയാനാകും. പവിത്രതയുടെ തോത് കൂടുതലാകുമ്പോൾ മനസ്സ് എല്ലാവിധ സമ്പത്തിനെയും തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.